മഹാരാഷ്ട്ര വിശ്വാസ വോട്ടെടുപ്പിലേക്ക് കടക്കാനിരിക്കെ എം എൽ എമാരെ ഒളിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് ശിവസേനയും എൻസിപിയും കോൺഗ്രസും നൂറ്റി അഞ്ച് എം എൽ എ മാത്രം സ്വന്തമായിട്ടുള്ള ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം തെളിയിക്കണമെങ്കിൽ ഇനിയും നാല്പത് എംഎൽഎമാരുടെ പിന്തുണ വേണം ത്രികക്ഷികൾ തങ്ങളുടെ എം എൽ എമാരുടെ റിസോർട്ടുകളിലേക്ക് മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് മുതിർന്ന നേതാക്കളടക്കം എം എൽ എ കാവൽ നിൽക്കുന്നു എന്നാൽ ഈ റിസോർട്ട് നാടക ബഹളങ്ങളിലൊന്നും പെടാത്ത ഒരു എം എൽ എയും മഹാരാഷ്ട്രയിലുണ്ട് ദഹാനും മഹാരാഷ്ട്രയിലെ ഏക എം എൽ എ ആയ വിനോദ് നിക്കോളയാണത് മഹാരാഷ്ട്രയിൽ കുതിര കച്ചവടം പായന്ന് പാർട്ടികൾ എം എൽ എ മാരെ റിസോർട്ടിലേക്ക് ഒളിപ്പിക്കുമ്പോൾ സി പി ഐ എം എൽ എ വിനോദ് നിക്കോളെ ജനങ്ങൾക്കിടയിൽ സജീവമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ പാസ്കൽ ധറാനെ നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് വിനോദ് സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ ഏക എം എൽ എ ആയത് കോൺഗ്രസിൻ്റെയും ശിവസേനയുടെയും എൻ സി റിസോർട്ടുകളിൽ ഒളിച്ചു കഴിയുമ്പോൾ വിനോദിനെക്കോളെ തന്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സജീവമായിരിക്കുകയാണ് കോൺഗ്രസ് ശിവസേന എൻ സി പി എം എൽ എമാരെ ഹോട്ടലുകളിൽ പാർപ്പിച്ച് നേതാക്കൾ കാവലിരിക്കുമ്പോൾ വിനോദ് ജനകീയ സമരത്തിന്റെ മുന്നണിയിലാണ് കാലം തെറ്റിയെത്തിയ മഴയിൽ കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച നടന്ന പ്രതിഷേധ റാലിക്ക് വിനോദാണ് നേതൃത്വം നൽകിയത് താനെ പാൽക്ക ജില്ലകളിലെ ഏഴ് തഹസീലുകളിൽ സി പി എമ്മിന്റെയും അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് റാലി നടന്നത് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച ബി ജെ പിയുടെ അധാർമിക പ്രവർത്തികളെ തുറന്നുകാട്ടിയാണ് വിനോദിന്റെ നേതൃത്വത്തിൽ റാലി നടന്നത് പട്ടികവർഗ സംവരണ മണ്ഡലമായ ദഹാനു മണ്ഡലത്തിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം എൽ എ പാസ്കെല്ലിനെ തറുത്താണ് വിനോദ് ജയിച്ചത് നാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടായിരുന്നു ഭൂരിപക്ഷം നിക്കോളെ മറ്റ് എം എൽ എ മാർക്കൊപ്പം റിസോർട്ടിൽ താമസിപ്പിക്കണമെന്ന് വിവിധ പാർട്ടി നേതാക്കൾ അപേക്ഷിച്ചെന്ന് കിസാൻ സഭാ പ്രസിഡന്റ് അശോക് പറഞ്ഞിരുന്നു സി പി ഐ എം എം എൽ എക്ക് അത്തരം സംരക്ഷണത്തിന്റെ ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി വിനോദും താനും ആ ആവശ്യം നിഷേധിക്കുകയായിരുന്നു ദരിദ്ര ആദിവാസി കർഷക കുടുംബത്തിൽ പിറന്ന നിക്കോളെ ദീർഘകാലം ഡിവൈഎഫ്ഇ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു പതിനഞ്ച് വർഷമായി സി പി ഐ എമ്മിന്റെ മുഴുവൻ സമയ പ്രവർത്തകനുമാണ് മഹാരാഷ്ട്രയിലെ കർഷക ലോങ് മാർച്ചിന്റെ മുന്നണി പോരാളിയായിരുന്നു പിടിക്കാൻ കഴിയാത്ത ഒരു എം എൽ എ മഹാരാഷ്ട്രയിലുണ്ടെന്ന വിനോദിനെ കുറിച്ചുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളടക്കം നൽകുകയും ചെയ്തു സോഷ്യൽ മീഡിയയിലും വിനോദിന് അഭിനന്ദന പ്രവാഹമാണ് ഞാൻ ഏക എം പി ആയിരിക്കും ഒരാളാണെങ്കിൽ പോലും ബി ജെ പിക്ക് എതിരെ ആശയപരമായി പോരാടുക തന്നെ ചെയ്യും സി പി ഐ എമ്മിന്റെ ത്രിപുര എം പി ധർണദാസിന്റെ വാക്കുകൾ വിനോദിനെ കാണുമ്പോൾ ഓർമ്മ വരുന്ന സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് പറയുന്നത് അതേസമയം ബി ജെ പിക്ക് മറ്റു പാർട്ടികളും അതീവ നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പിൽ ഓരോ എം എൽ എയുടെ വോട്ടും നിർണായകമാണ് എം എൽ എ മാർക്ക് വേണ്ടി ചാക്കുകണക്കിന് പണം ഒഴുക്കാനും ആളുകളുണ്ട് എന്നാൽ കോടികൾക്കൊന്നും ഈ എം എൽ എയുടെ കണ്ണും മഞ്ഞൾപ്പിക്കാനാവില്ല മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി എൺപത്തി എം എൽ എമാരിൽ ഏറ്റവും ദളിദ്രനാണ് ഈ സി പി എം നേതാവ് വെറും അൻപത്തിരണ്ടായിരത്തി എൺപത്തിരണ്ട് രൂപ മാത്രമാണ് വിനോദിന്റെ ആകെയുള്ള സമ്പാദ്യം മഹാരാഷ്ട്രയിലെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം എം എൽ എമാരും കോടിപതികളാണ് ബി ജെ പി എം എൽ എ പരാക്ഷ അഞ്ഞൂറ് കോടി ആസ്ഥയുമായി കോടിപതികളിൽ മുന്നിൽ നിൽക്കുന്നു ബി ജെ പിയുടെ മുംബൈ പ്രസിഡന്റ് കൂടിയായ പ്രതാപാണ് രണ്ടാമത് അക്കൂട്ടത്തിനാണ് വിനോദ് എന്ന നേതാവ് വ്യത്യസ്തനാകുന്നത് പതിനഞ്ച് വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനത്തിനുണ്ട് വിനോദ് നിക്കോളെ അതിനു മുൻപ് വടാപ്പാവ് കച്ചവടക്കാരനായിരുന്നു താനെ ജില്ലാ സെക്രട്ടറി സിഐ ടി യു ഡിവൈഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സി പി എം സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും നിക്കോളെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കർഷക പ്രശ്നങ്ങൾ ഉന്നയിച്ച മുംബൈയിലെ നാസിക്കിലേക്ക് കർഷകർ നടത്തിയ ഇരുന്നൂറ് കിലോമീറ്റർ കാൽനടയാത്രയുടെ മുൻനിര നേതാവും നിക്കോളെ തന്നെയായിരുന്നു വെബ്ഡെസ്ക്രളിന്യൂസ്